കോവിഡ് സ്കൂൾ വിദ്യാഭ്യാസത്തെ വലിയ തോതിൽ തകിടം മറിച്ചെന്നും പകരം നടപ്പിലാക്കിയ ഡിജിറ്റൽ പഠന രീതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കതിരൂർ ചുണ്ടങ്ങാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചതോടെ പൊതുവിദ്യാലയങ്ങൾ വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി നാടും നാട്ടുകാരും ഒരുപോലെ സഹകരിച്ചു. ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങളിലെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചുണ്ടങ്ങപ്പോൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 53 സ്കൂൾ കെട്ടിടങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇവിടെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അതോടൊപ്പം സ്കൂളിന്റെ സൗകര്യം മാത്രമല്ല, ഇപ്പൊ കെ ഫോണിലൂടെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 100 കുടുംബങ്ങൾക്ക് വീതം ഫോൺ സൗകര്യം, ഈ പറഞ്ഞ ഇന്റർനെറ്റ് സൗകര്യം, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഒരുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട് ആധുനിക ലോകത്തിനനുസൃതമായി മാറുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ചുണ്ടങ്ങപ്പോൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 നില കെട്ടിടമാണ് നിർമ്മിച്ചത്. താഴത്തെ നിലയിൽ 4 ക്ലാസ് മുറികളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 2 ടോയ്ലറ്റ് ബ്ലോക്കുകളും 1-ാം നിലയിൽ 2 ക്ലാസ് മുറികളും ആൺകുട്ടികൾക്കായി 1 ടോയ്ലറ്റ് ബ്ലോക്കുമാണ് ഒരുക്കിയത്. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയായി. എ എൻ ഷംസീർ MLA, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ, PTA പ്രസിഡന്റ് പി ചന്ദ്രൻ, കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, പ്രിൻസിപ്പാൾ KK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.